കേറിയില്ല. മൂന്ന് ദിവസം എനിക്ക് ഈ തലയിൽ കയറി. ഈ തലയിൽ കയറി രണ്ട് മാസമായപ്പോ എനിക്ക് എന്താ ഇത് നിൽക്കാനും പറ്റില്ല. ആരോട് പറഞ്ഞിട്ട് ഒഴിവാക്കണല്ലോ. അപ്പൊ ഇത് പറഞ്ഞ് 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 നിൽക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു വ്യത്യാസം നമ്മൾ ഒരുപാട് കൺസെപ്റ്റ് കണ്ടതാണ് കേട്ടതാണ്, രണ്ടും മൂന്നും അഞ്ചും പത്തും കോടി രൂപ പല കമ്പനി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ മൈൻഡൊക്കെ നമ്മൾ മാറ്റി വെക്കണം. എന്താ കാരണം അറിയോ? ഇതിൽ നിങ്ങൾ അഞ്ചും പത്തും കോടി ഒന്ന് കൊണ്ടു കൊടുക്കാൻ നിൽക്കണ്ട. ഈ കൺസെപ്റ്റ് ഫ്രീ മൈൻഡൊന്ന് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് ഹ്യൂജ് എമൗണ്ട്, വലിയ ഫണ്ട് നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. രണ്ട് മാസമായി കൺസെപ്റ്റ് ചെയ്യാൻ വന്നിട്ട് ഞാൻ ചെറിയൊരു പാക്കേജ് എടുത്താണ് വന്നത്. വന്ന് ഈ സമയമായപ്പോ രണ്ട് മാസമായപ്പോഴേക്കും അതിന്റെ ആറരട്ടി വാങ്ങി മാറ്റി വെച്ചു ആ ചെറിയ ഫണ്ടിന്റെ ആറരട്ടി. അപ്പൊ എനിക്ക് ഇതിന് പാക്കേജ് കണ്ടമാനുണ്ട്. അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യായിരുന്നു. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് നമ്മൾ കണ്ടിരിക്കുന്ന കൺസെപ്റ്റുകളൊക്കെ അല്ലെങ്കിൽ ബൈനറി ആവും, അല്ലെങ്കിൽ റെഫറൽ ആവും, അല്ലെങ്കിൽ ലെവലാവും, അല്ലെങ്കിൽ സൺഫ്ലവർ പ്ലാൻ ആവും, അല്ലെങ്കിൽ വൺ ലൈൻ ഇൻകം ആവും, ഇങ്ങനെ പല രൂപത്തിലുള്ള സംഭവം കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, ഇതിൽ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാൻ നിൽക്കണ്ട. ഇത് നിങ്ങൾക്ക് ബൈനറി കിട്ടില്ല, ലൈൻസ് പിന്നെ ലെവലും അല്ല, സൺഫ്ലവറും അല്ല ഈ പ്ലാന്. ഈ പ്ലാൻ നിങ്ങൾ ഓപ്പൺ മൈൻഡ് നോക്കുക. ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു തരുന്നത് MTech.global എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇതൊരു US കൺസെപ്റ്റ് ആണ്. ഈ കൺസെപ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് MD ഇല്ല. അടിപൊളിയല്ലേ? MD ഇല്ലാത്ത കൺസെപ്റ്റിലുണ്ട് കാര്യം പറയാൻ പോണേ. MD ഇല്ല, ഒരു ഓഫീസും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് MD ഓഫീസ് ഇല്ലാത്തൊരു കൺസെപ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ആലോചിച്ചു പോകുന്നത്? നിങ്ങളൊക്കെ നമ്മളൊക്കെ BTC യൂസ് ചെയ്ത ആൾക്കാരാണല്ലോ. ബിറ്റ്കോയിൻ, ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ കൂടെ അതിനാരും കണ്ടിട്ടുണ്ടോ? ഇല്ല. സുതാര്യമായ പരിപാടികൾ വളരെ വൃത്തിയായിട്ട് നടക്കുന്നു, ഇല്ലേ? എന്നാൽ ഈ കമ്പനിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റമാണ് ഞങ്ങളോട് പറയാൻ പോണേ. ആ സിസ്റ്റത്തിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ കമ്പനി തുടങ്ങിയത്, ഈ സിസ്റ്റം തുടങ്ങിയത്, ഈ കൺസെപ്റ്റ് വന്നത്, ഇത് ഫസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് നടന്ന ദിവസങ്ങളൊക്കെ കഴിഞ്ഞ December 31st. ഇത് അമേരിക്കയിൽ ഒരാള് നമുക്ക് എന്ത് ചെയ്തു, നമ്മളെ എന്റെ ലീഡർക്ക് ഈ കൺസെപ്റ്റ് കൊടുത്തേ. എന്റെ ലീഡർ കൊടുത്ത എന്താ കാരണം? ഇയാൾ 1000 ക്ലബിലുള്ള ആളാണ്. ആ ത്രൂ ആണ് ഇത് ഇന്ത്യയിലേക്ക് വന്ന്. അയാൾ നമ്മളെ പ്രമോദ് ആണ് എന്റെ കൂട്ടുകാരനത് കൊടുത്തു. ഇത് കൊടുത്തു എന്നല്ല, ഇയാൾ തന്നെ സ്റ്റില് ആയിരുന്നു. ഇത് യൂസ് ചെയ്തിട്ട് ഇത് 1.5 മാസം ഇത് പഠിക്കുകയായിരുന്നു. ഇത് പഠിച്ച് പഠിച്ച് പഠിച്ചപ്പോഴാണ് ഇതിന് കാശ് കിട്ടി. അപ്പോഴാണ് ഇത് നമ്മളിടത്തൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിന്റെ പ്രത്യേകത കൂടി കേട്ടോ നിങ്ങൾ. ഇതില് ഒരാള് വെറുതെ സ്റ്റില്ലായി നിന്നാലും ഫണ്ട് പൈസ ജനറേറ്റ് ചെയ്യുന്ന കമ്പനി ആണ്, അല്ലെങ്കിൽ സിസ്റ്റമാണിത്. അപ്പൊ ആ സിസ്റ്റത്തിന്റെ ആണ് ഞാൻ ആദ്യമേ നിങ്ങൾ പറയാൻ പോണേ. ഇനി ഇതിൽ കിട്ടിയ പൈസ അതെടുക്കുന്ന രൂപം നമുക്കറിയാം. നിങ്ങൾക്കൊക്കെ ഉള്ള വാസറക്സ് ഉണ്ടാവും, ബിനാൻസ് ഉണ്ടാവും, ഇവരവർ കുറേ എക്സ്ചേഞ്ചുകൾ മാർക്കറ്റിൽ കോയിൻസ് ക്രിപ്റ്റോ കറൻസിന്റെ ഉണ്ട്. ഈ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വാസറക്സ് പോയിട്ട് നമ്മളൊരു BTC വിഡ്രോവൽ എടുത്താൽ അത് ആദ്യം നമ്മൾ വാസറക്സ് INR ആക്കണം. INR ആക്കി വിഡ്രോവൽ എടുത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? മെയിൽ കൺഫേം കൊടുക്കണം. എന്നിട്ട് OTP ഒരു മെയിൽ കൺഫേം കൊടുത്തതിന് ശേഷമുള്ള അത് നമുക്ക് ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവാം. ഇതിൽ അങ്ങനെയൊന്നും നമുക്ക് വേണ്ട. ഇതിൽ വേണ്ടത് എങ്ങനെ വെച്ചാൽ സിമ്പിൾ ആയ പരിപാടി ഉള്ളൂ. ഇതിൽ നിങ്ങൾ നിങ്ങളെ ID അടിച്ച് $25 മിനിമം ഉണ്ടായാൽ ആ സെക്കൻഡിൽ 3-4 സെക്കൻഡുള്ള ബാങ്കിൽ ക്രെഡിറ്റ് ആവും INR-ൽ. സെക്കൻഡ് മാറ്റർ, BTC നിങ്ങൾക്ക് എന്ത് ചെയ്യും? വിഡ്രോൾ എടുക്കാം. വേൾഡ് വൈഡിൽ എവിടെ വേണമെങ്കിലും ജോയിൻ ചെയ്തിരിക്കാം, ഒരു പ്രശ്നമില്ല. ഇനി ഞാൻ പ്ലാനിലേക്ക് വരികയാണ്. അപ്പൊ അതിന്റെ മുന്നേ ഞാൻ നിങ്ങളെ ഒന്നുകൂടി പറയാണ്. സന്ദീപ് പറഞ്ഞിട്ടുണ്ടാവും, ഒരു പെന്ന് വെറുതെ എടുത്ത് നോക്കുക. ഒരു ചെറിയൊരു പേപ്പറിന്റെ കണ്ടോ എന്തിനാണെന്നറിയോ? ഞാൻ ഈ പറയുന്ന സാധനം ചെയ്തിരുത്താൽ ഞാൻ 3-4 പ്ലാൻ കേൾക്കേണ്ടി വന്നു. എനിക്കിത് മനസ്സിലാവാന് നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാവും. ഞാൻ നാടൻ രൂപത്തിൽ നമുക്ക് പറഞ്ഞുതരാം. എനിക്ക് നാടനെ അറിയുള്ളൂ. ഞാൻ BA വരെ പഠിച്ചിട്ടില്ല. ഞാൻ ആകെ പോയത് വളരെ തുച്ഛമായ ക്ലാസ്സുകളിലാണ്. അതുകൊണ്ട് എനിക്കറിയാവുന്ന രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകണം. ഓക്കെ, കമ്പനിയുടെ പേര് പറഞ്ഞു MTech. ഇത്രയേയുള്ളൂ. MTech.global എന്നാണ്. അപ്പൊ ഈ കൺസെപ്റ്റ് ചെയ്തതിന് മുന്നേ ഞാൻ പറയാം, ഈ കമ്പനിയിൽ ഒരു ID റേറ്റ് $10 ആണ്. മനസ്സിലായല്ലോ? ഒരു ID റേറ്റ് $10. ഒരു ID തിരിയേയില്ല. മിനിമം 7 ID. ചെറിയ ID 7, 15, 31, 63, 127, 285 ഇങ്ങനെ പോകും. 130,000 ID വരെയുണ്ട് ഒരാൾക്ക് വേണി കിട്ടും. ഓക്കെ, അപ്പൊ ഒരു ID റേറ്റ് $10. ഡോളർ ബേസിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. INR ബേസിലല്ല, ഡോളർ ബേസിൽ. എന്നാൽ INR ഞാൻ കൺവേർട്ട് ആക്കും എന്തിന്? നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടി മാത്രം. അപ്പൊ ഒരു ID റേറ്റ് $10. ഒന്നാമത്തെ പാക്കേജ്,
5,280 രൂപയാണ് ഒരു പാക്കേജ്, ഏറ്റവും ചെറിയ പാക്കേജ്. 2, 11, 250, 3, 23, 250, 4, 47, 250, 5, 95, 250, 6, 191, 250, 7, 383, 250, 8, 767, 250. ഇതിനോട്ട് 10 CR വരെ ഈ പാക്കേജ് ഉണ്ട്. 10 കോടി വരെയുള്ള പാക്കേജ് ഒരു കൺസെപ്റ്റും കേട്ടിട്ടുണ്ടാവില്ല. 10 CR പാക്കേജ് ഒന്നും കേട്ടിട്ടോ? എന്നാൽ ഈ കമ്പനിക്ക് 10 CR വരെ പാക്കേജ് ഉണ്ട്. ഒന്നൊന്നും നോട്ടി 15 പാക്കേജ് ഉണ്ട്. അതിൽ അവസാനത്തെ പാക്കേജാണ് ഈ പറയുന്നത്. ഇനി ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, ഇതിൽ ഞാൻ നിങ്ങൾ പറഞ്ഞു ഒരു ഐഡിയ ആയിട്ട് കിട്ടില്ല, 7 ID മിനിമം, ചെറിയ ID 7 എണ്ണം. ഇതിന് എണ്ണം കിട്ടി 15, 31, 161, 227, 255, 511, 1023. എന്നിട്ട് ഇതുവരെ എഴുതിയെന്ന് അറിയോ? ഈ ഐഡി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പാക്കേജ് എന്റെ കയ്യിലുണ്ട്. 765 രൂപ പാക്കേജ് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പാക്കേജ് വരെ എഴുതിയത്. നമ്മൾ ചെയ്യാത്തൊരു കാര്യം പ്രൊമോട്ട് ചെയ്യാൻ വെക്കണ്ട. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും ഐഡിയ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നിങ്ങൾക്ക് വരുമാനം തരുന്നത് 2 ബേസിലാണ് ഈ കൺസെപ്റ്റില്. 1, റഫറൽ, 2, ഓട്ടോപോൾ. ഓക്കെ, റഫറലും കിട്ടും ഓട്ടോപോളും കിട്ടും. അപ്പോൾ ഓട്ടോപോൾ കിട്ടുമെങ്കിൽ അതിന് എന്ത് വേണം? ഒരു സെപ്പറേറ്റ് ഐഡിയ വേണ്ടേ? ആ ഐഡിയ ആണ് ഇതിന് ഒന്നേ കിട്ടുള്ളൂ, ഒരു ഓട്ടോപോള്. ഓക്കെ, ഇതിന് 3, 7, 15, 31 63, 127, 255. ഓക്കെ, ഇത്രയും ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കണ്ടു നിങ്ങൾ 255 ഓട്ടോപ്പിൾ ഐഡിയ ആണ്. ഓട്ടോപ്പിളിന്റെ പ്രത്യേകത എന്താ, നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ സ്റ്റില്ല ഇരുന്നാലും ഫണ്ട് കിട്ടും. അടിപൊളി കൺസെപ്റ്റ് ആണ് കേട്ടോ. ഒന്നും ചെയ്തില്ലെങ്കിലും പൈസ ഇരുന്ന ഏക കൺസെപ്റ്റ് ആണ് ഓട്ടോപ്പിൾ. ഇനി എങ്ങനെ കൂടി കേട്ടോളൂ, ഞാൻ ഈ ഒരു പാക്കേജിനെ ഇപ്പൊ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. 5,250 രൂപ ആണ് സ്റ്റില്ല ഇരുന്നാൽ എന്ത് കിട്ടുന്നു. അതിന് മുന്നേ ഒരു ഒരു ഫോർമുല ഇതാണ്, CRP. സി എന്ന് പറഞ്ഞ കൺസെപ്റ്റിന്റെ എന്ന് നോക്കാം, അല്ലെങ്കിൽ കമ്പനി എന്ന് വെച്ചോളൂ. 10% ഇവർ എടുത്തോണ്ട് പോകും. ഈ കമ്പനിക്ക് ആകെ വേണ്ട 10%. എങ്ങനത്തെ 10% കേട്ടോളി, നമ്മളൊരു ഐഡിയ അടിച്ചാൽ അതിന് 10% എടുത്തോണ്ട് പോവാം. പിന്നെ ഇത് എന്തിന്റെ കട്ടിങ് ഒന്നുമില്ല, വിഡ്രോളിനും ഒരു ഉറുപ്പ്യ കട്ടിങ് ഇല്ല, ഒരു ഉറുപ്പ്യ വാങ്ങണില്ല. ഈ പൈസ എന്തോ ഇത് എടുത്തോണ്ട് പോയാൽ പിന്നെ വിളിക്കണ്ടോ? വിഡ്രോൾ എടുക്കുന്ന മൊത്തം പൈസ അക്കൗണ്ട് എടുക്കാം. ടാക്സ് ഒക്കെ അവനാണ് അടക്കുക. 18, 20, 40% അടച്ചോളി, അല്ലെങ്കിൽ ഗവൺമെന്റ് പിടിക്കുമ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. സെക്കൻഡ്, റഫറൽ കമ്മീഷന് 15%. ഒരാൾ ഇൻഡ്യൂസ് ചെയ്താൽ 15% കേട്ടോ. ഓട്ടോപോള് 75%. ഇൻഡയറക്റ്റ് വരുന്ന ബിസിനസ്സിനാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ജോയിൻ ചെയ്താൽ കിട്ടുന്ന കാര്യത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ 75% ആർക്കുണ്ട്? മേലെ നമുക്കുണ്ടാവും. ഓക്കെ, ഇനി അത് എങ്ങനെ പറഞ്ഞു തരാം. ഇനി ഞാൻ ഇതിന് മുന്നേ ഇത് മായ്ച്ചു കളയണം, എന്താ ഇവിടെ സ്ഥലമല്ല, അതുകൊണ്ട് മായ്ച്ചു കളയണേ. അപ്പൊ ഇത് ഈ സിസ്റ്റം ഏജീസിനാവും. സി മീൻസ് കമ്പനി, റഫറൽ 15%, 70% ഓട്ടോപ്പിള്, 75% ഓട്ടോപ്പിള്, 15% റഫറൽ മായ്ച്ചു. ഇനി അടുത്ത് നമ്മൾ പറയണേ, ഇത് ഞാൻ പറഞ്ഞല്ലോ 7 ഐഡിയിൽ കിട്ടും നമുക്ക്. അപ്പൊ 7 ഐഡി ഇങ്ങനെ കാര്യം കിട്ടട്ടോ. ഏഴ് ഐഡി നമുക്ക് കിട്ടി. ഈ 7 ഐഡി കിട്ടുമ്പോ തന്നെ നിങ്ങൾ ചിന്തിക്കണ്ടേ, ഇത് 7 ഐഡി ആരുടെ? ഒരാൾക്ക് പേരിടാം നമുക്ക് ബിജു. ഓക്കെ, ബിജു എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ പേര്. ഈ ഏഴ് എഴുതുക്കുന്നത് ബിജു എന്ന് പറഞ്ഞ ആളാണ്. എന്തിനാ ഈ ആളെ പറഞ്ഞു വെച്ചാൽ, ഈ ആളെ പറഞ്ഞാൽ നിങ്ങൾക്ക് തലേക്ക് ഇത് കയറാൻ വേണ്ടാണ് ഈ ആളെ പറയുന്നത്. ബിജു എന്ന് പറഞ്ഞ ആള് 5,250 രൂപ എന്ത് ചെയ്തു, ഈ കൺസെപ്റ്റിൽ വന്നു 7 ഐഡി കിട്ടി. അപ്പൊ ഈ ബിജുവിന്റെ 1 ഐഡി എന്ത് ചെയ്തു? ഞാൻ റഫർ ചെയ്ത ആളായിക്കാരണോ, ആ റഫർ കമ്മീഷൻ പോകും. എത്രയാണ്? അപ്ലൈന് പോകും. ഈ $10 15%, 1.5 ഡോളർ ആർക്ക് കിട്ടുള്ളൂ? ബിജു ഇന്നെ ജോയിൻ ചെയ്ത ആൾക്ക് $1.5 കിട്ടുള്ളൂ. ഇനി ബിജു 10 കോടിന്റെ ബിസിനസ് ഇന്നെ പാക്കേജ് എടുത്താലും $1.5 ആർക്ക് കിട്ടുള്ളൂ? ബിജുവിന്റെ അപ്ലൈനേ ഉള്ളൂ. കാരണം എന്താ? ഒരു ഐഡിയ റെഫർ ചെയ്യുന്നുള്ളൂ, 7 ഐഡിയുണ്ട്, ഒരെണ്ണേ റെഫർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് 130,000 ഐഡി ഉണ്ടെങ്കിലും ഒരു ഐഡിക്ക് മാത്രമാണ് നിങ്ങൾക്ക് റെഫർ കമ്മീഷൻ കിട്ടുക. ഓക്കെ, സെക്കൻഡ്, ഈ 6 ഐഡി ബിജുവിന്റെ തന്നെയല്ലേ. അപ്പൊ ഇതിന്റെ 2 ഡയറക്ട് റെഫറൽ ബിജു അല്ലേ. അപ്പൊ ഇതിന് വന്നേരം കേട്ടോ, ഇതിന് വന്നേരം കേട്ടോ. അപ്പൊ $3 ആയി, റൈറ്റ്. ഇനി അടുത്തത് ഈ 2 ഐഡിക്കുണ്ട്, ബിജുവിന്റെ ഒരു താഴത്തെ ഐഡിയാണ് ഈ 2.
ഇതിനും മൂന്ന് ഡോളർ കിട്ടുമല്ലോ, ഇതിനും മൂന്ന് ഡോളർ കിട്ടും, കിട്ടണല്ലോ. സ്വാഭാവികമായിട്ട് ആറ് ഐ ഡി താഴെ വന്ന ആറ് റഫർ കമ്മീഷൻ പറഞ്ഞാൽ ഒന്നര ഇൻറ്റു മൂന്ന് ഒമ്പത് ഡോളർ എഴുതി വെച്ചോളി, ഒൻപത് ഡോളർ റഫർ കമ്മീഷൻ മാത്രം. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ കൺസെപ്റ്റിന്റെ പേര്, ഇത് ബൈനറി പ്ലാനോ അല്ല, ലെവലാണോ അല്ല, കൺഫേമാണോ അല്ല, ഇതിന്റെ പേരാണ് ടു ബൈ ഫോർ. ഈ പ്ലാൻ നമ്മൾ വിളിക്കേണ്ട പേരാണ് ടു ബൈ ഫോർ. എന്താണ് ടു ബൈ ഫോർ? ഡയറക്റ്റ് വരുന്ന ടൂവിന്റെ ഇൻഡയറക്റ്റ് വരുന്നതാണ് ഫോർ. ഏഴടി ഡയറക്റ്റ് വരുന്ന ടു, ഇൻഡയറക്റ്റ് വരുന്ന ഫോർ. അപ്പൊ ഈ ഫോറിനാണ് ഓട്ടോ പൂള് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഓട്ടോ പൂൾ മീൻസ് ഇൻഡയറക്റ്റ് വരുന്ന പേയ്മെന്റിനെ ഒക്കെ 75% ബിജുവിന് കിട്ടണം, റൈറ്റ്? അപ്പൊ ഇത് കേട്ടോളൂ, ഈ നാല് ഐഡിന്റെ ആക്കണ് ഇത് പത്ത് പത്ത് ഡോളർ ആണ്, അതൊക്കെ പത്തന്നെയാണല്ലോ. 70 10 5,000 അയക്കണം. അപ്പൊ ഇതിന്റെ 75% 7 ഡോളർ ഇൻറ്റു 4, 1, 2, 3, 4 30 ഡോളർ. അപ്പൊ 30 കൂടി ഇവിടെ എഴുതി 39 ഡോളറായി, റൈറ്റ്? ഇനി ഞാൻ ഇനി കട്ട് പറയണം, ഈ ടു ബൈ ഫോർ ഞാൻ മായ്ക്കാൻ അവിടെ എഴുതി വെച്ചാണെങ്കിൽ എഴുതിച്ചോളി, എനിക്ക് വേണ്ടേ വേണ്ട, ടു ബൈ ഫോർ ഞാൻ മായ്ച്ചു പറഞ്ഞു. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഞാൻ ഒരു ബോർഡാണ് ഇവിടെ കാട്ടിയത്, ഇതിന്റെ പേരാണ് ആക്റ്റീവ് ബോർഡ്. ടോട്ടൽ 21 ബോർഡ് ഉണ്ട്. എത്ര ബോർഡ്? 21 ബോർഡ് ടോട്ടൽ ഉണ്ട്. ഒരു ബോർഡ് ആക്റ്റീവ്, അപ്പം ബാക്കിയുള്ള ബോർഡൊക്കെ എന്താ? ഓട്ടോ പൂൾ. 21 ബോർഡിൽ 20 ബോർഡും ഓട്ടോ പൂളാണ്. ഓട്ടോ പൂളിന്റെ അർത്ഥമെന്താ? നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്ന ഒരു കൺസെപ്റ്റാണ്, സിസ്റ്റമാണ്. അത് ഇനി എങ്ങനെയെന്ന് പറഞ്ഞുതരാം. എങ്ങനെയാണ് നമുക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ പൈസ കിട്ടാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഐഡിയ ഇല്ലാത്ത മൊത്തം ഇവിടെ വായിക്കാം. കാരണം ഈ ഓട്ടോ പൂൾ ഒന്നും കൂട്ടെ അവിടെ, ഇതിലൊരു ഓട്ടോ പൂള്. എന്നാൽ ഈ 7,60,000 എത്രണ്ട്? 255 ഒരു ഓട്ടോ പൂള്. അപ്പൊ ഞാൻ ഇവിടെ വായിച്ചു കളയുന്നത് സെൽഫിന് വേണ്ടി ഞാനൊക്കെ വായിച്ചു കളയണേ, ഒരു ഐഡിയ ഒരു പാക്കേജ് മാത്രമേ നിൽക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു 39 ഡോളർ കിട്ടി ഒരു ഇത് ഒന്നാമത്തെ. ഇനി രണ്ട് മുതൽ 20 ബോർഡ് വരെയുള്ളതിന്, 21 വരെയുള്ളതിന് ഒക്കെ ഓട്ടോ പൂളാ. അപ്പൊ ഞാനിവിടെ 10 ആണല്ലോ, 30 കിട്ടിയ 39 കിട്ടിയാലോ. ഈ 39 നമ്മൾ എന്ത് ചെയ്യണം? 20 ഡോളറിന്റെ ഒരു ബോർഡ് ആക്റ്റീവായി. ഓട്ടോ പൂള് ഓട്ടോമാറ്റിക് ആണ്, നമുക്കൊന്നും ജോലിയില്ല. ബിജു എന്ന് പറഞ്ഞാൽ വെറുതെ നിന്ന് 5,200 കൊടുത്തപ്പൊ എന്താ സംഭവിച്ച് കാണിച്ചില്ല എന്നൊക്കെ. ഓക്കെ, അപ്പൊ 39 20 കിട്ട് മാറി, ബാക്കിയോടെ 19 വിഡ്രോ ചെയ്യാൻ കഴിയില്ല. കാരണം കാര്യങ്ങള് 19 ഡോളർ വേണം, 25 ഡോളർ മിനിമം ആണ് നമ്മൾ കൺസെപ്റ്റ് എന്ന് ബാങ്കിലേക്ക് മാറ്റണമെങ്കിൽ. അതിന്റെ മേലേക്ക് എത്ര ഉണ്ടെങ്കിലും പറ്റും. അപ്പൊ ഏറ്റവും ചെറിയ തോന്നാണ് 19 വന്നു കേട്ടോ, അവിടെ മനസ്സിലായിക്കോളൂ. അപ്പൊ 20 ഡോളറിന്റെ പാക്കേജിക്ക് അപ്ഗ്രേഡ് ചെയ്തു. ഇത് ഓട്ടോ പൂൾ ആണ്, ഇവിടെ ആരില്ല, ഇവിടെ നമ്മൾ കൈ കടത്താൻ നിൽക്കണ്ട, ഇവിടെ ആരും നമുക്ക് ഇവിടെ കണ്ടത് ഇവിടെ കയറ്റിടാൻ പറ്റൂല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ മാത്രം നമുക്ക് റെഫർ ചെയ്യാം. അപ്പൊ റെഫർ ചെയ്യണമായിരിക്കും, ഞാൻ പറയുന്നില്ല റെഫർ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ മിണ്ടാതെ ഒന്നും കുറച്ചൊരു കേൾക്കാം. നിങ്ങൾ ജോയിൻ ചെയ്ത് ബിജു ജോയിൻ ചെയ്ത് അടുത്ത സെക്കൻഡ് വേൾഡിൽ എവിടെയെങ്കിലും ഒരു ജോയിനിങ് നടക്കും, ഒരു ജോയിനിങ് നടന്നാൽ അതിവിടെ വരും. 20 സെക്കൻഡ് ഇവിടെ വന്നു. അപ്പൊ ഈ രണ്ട് ഡയറക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ബിജു റെഫർ ചെയ്തിട്ടില്ലല്ലോ, റെഫർ ചെയ്ത് ആരോ ഒരാൾ ചെയ്തു. അപ്പൊ ആരോ ആക്ക് എന്ത് വേണം? ഇതിന്റെ 15% പോണം, 20% 3 ഡോളർ. ഇപ്പൊ ഈ 3 ആര് ചെയ്തു അവർക്ക് പോകും. അപ്പൊ ഇൻഡയറക്റ്റ് വന്നു, 2x4 പ്ലാൻ ഇവിടെ വർക്ക്ഔട്ട് ആവുകയാണ്. ഇൻഡയറക്റ്റ് വന്നു, ഇതൊക്കെ 20 തന്നെയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ 75% എത്രയാ? 15 ഡോളർ ഇൻറ്റു 4. ഓക്കെ, 15 ഡോളർ ഇൻറ്റു 4 എത്രയായി? 60 ഡോളർ. കണ്ടോ, ഇൻഡയറക്റ്റ് വരുന്ന ബിസിനസിന്റെ ആരോ വന്ന് ജോയിൻ ചെയ്തതിന്റെ ആളെ താഴെ വരുമ്പോ 60 ഡോളർ ബിജുവിന് കിട്ടി. അപ്പൊ ബിജു ഇവിടെ ഒന്നായിരുന്നു, ഓട്ടോ പൂൾ ഇവിടെ രണ്ടാം സ്ഥലത്ത് കെട്ടി. ഇവിടെ ബിജു ആക്റ്റീവ് ആയി, ഇവിടെ ഫണ്ട് കിട്ടി, ഇവിടെ ഇനി ഫണ്ട് ഇല്ല. ഇപ്പൊ ഈ 19 എടുത്ത് വേണമെങ്കിൽ പോകാം, അവൾ എടുത്തിട്ടില്ലല്ലോ, അവൾ വെച്ചേക്കാണ്, എപ്പോ വേണമെങ്കിലും എടുക്കാം. വാലറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്താല് പൈസ വാങ്ങാം, അല്ല അവനവനെ വാങ്ങി അവർ രണ്ടിട്ട് വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഫണ്ട് ക്യാഷ് ആയിട്ട് വരും. അപ്പൊ ഈ ബിജു ഇവിടെ വന്നു, ബിജു ഇവിടെ വന്നിട്ട് ഈ 60 ഡോളർ കിട്ടിയാലോ. ഈ 60 ഡോളർ കിട്ടുമ്പോൾ ഒരു മിറാക്കിൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. എന്താ അറിയോ, ഞാൻ പറഞ്ഞു 20 ബോർഡ് ഓട്ടോ പൂളാണ്, സെക്കൻഡ് വേറൊരു ബോർഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു 40. ക്രിയേറ്റ് ചെയ്തപ്പം ഈ ബോർഡ് 20 വട്ടം റൗണ്ട് അടിക്കും. അപ്പൊ നിലവിൽ ഒരു വട്ടം അടിച്ചാലപ്പം, അപ്പൊ നമുക്ക് ഇവിടെ ഇത്രേ പറയാനുള്ളത്, 19 പ്രാവശ്യത്തെ റൗണ്ട് അടിക്കാൻ പോവാ. അതിൽ ഒരു വട്ടം റൗണ്ട് അടിച്ചു, സെക്കൻഡ് അടുത്തേക്കൊന്ന് അപ്ഗ്രേഡും ചെയ്തു. ഈ 60 നിന്ന് എന്ത് ചെയ്തു, 40 അങ്ങോട്ട് അപ്ഗ്രേഡും ചെയ്തു. 20 ബാക്കിയില്ലേ,
അതിവിടെ റീബർത്ത് വൈ. ശ്രദ്ധിച്ച് കേൾക്കുക, 60 കിട്ടി, ഇതാ കിടക്കണേ, 40 അങ്ങോട്ടും പോയി, 20 ഇവിടെ റീബർത്ത് വൈ. അപ്പൊ ഇയാൾക്ക് പൈസ കഴിഞ്ഞല്ലോ, നിലവിൽ പൈസ ഇല്ലല്ലോ. അപ്പൊ ഇവിടെ എന്താ സംഭവം, ഇവിടെ ഈ 40 കയറുന്ന സമയത്ത് ഇതേ 40 ആൾക്കാർ ഇവിടെയും വന്നു, വരുമ്പോ എന്താ സംഭവിക്കണത്, കുട്ടികള് 40% ഇവം മിണ്ടാതൊക്കെയല്ലേ, സ്റ്റില്ലായി നിൽക്കുമ്പോ അവന് റഫറൽ കമ്മീഷൻ കിട്ടില്ലല്ലോ, ആരും ജോയിൻ ചെയ്യിപ്പിക്കണമില്ല. പക്ഷെ ഈ ആള് ചെയ്യിപ്പിച്ചല്ലോ, അവർക്ക് കൊടുക്കണല്ലോ. ഇവിടെ 3 ദിവസത്തെ അവിടെ 6 കൊടുക്കണം. ഓക്കെ, 40% 75% എന്ന് പറഞ്ഞാൽ എത്ര അറിയോ, 30 രൂപ. 30 × 4 = 120 $120. ഇവിടെ സംഭവിക്കുന്നത്, ഈ $120 ഇത് പൊട്ടുന്ന സമയത്ത് അടുത്ത ബോർഡ് 80 80 ബോർഡിക്ക് ഇവിടെ 40 കയറി. ഈ ബോർഡ് വീക്ക് 80 അപ്ഗ്രേഡ് അതേ സ്പീഡില് വീണ്ടും എന്ത് ചെയ്യും, ഇത് 19 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും ഇവിടെ ഒന്ന് പൊട്ടി. ഇത് ഇവിടെ നിന്ന് പൊട്ടിയോ, ഇത് ഇവിടുന്ന് ഒരു 2-3 പൊട്ടി, പൊട്ടുമ്പോ എത്ര കിട്ടുക, സെയിം 20 ഒക്കെ വരുന്നേ, $60 വീണ്ടും കിട്ടി. അപ്പൊ 20 ഇവിടെ എന്ത് ചെയ്തു, റീവർക്ക് ചെയ്തു, ബാക്കി 40 ഇല്ലേ, ഈ 40 നേരെ 10 മില് കൊടുക്കുന്നു, പോകും $59 വിഡ്രോ എടുത്തോളി. ഫസ്റ്റ് 5,250 ഉൾപ്പെടുത്ത് വന്നപ്പോ നിങ്ങൾ സ്റ്റില്ലായി നിന്നപ്പോ നിങ്ങൾക്ക് ഫസ്റ്റ് $59 കിട്ടി. സെക്കൻഡ് ഇതുകൊണ്ട് പറഞ്ഞത്, സെക്കൻഡ് കിട്ടുന്ന കാര്യങ്ങൾ, ഇത് നിങ്ങൾക്ക് റീബർത്തായി. ഓക്കെ, ഇതേമായി ഇത് പൊട്ടി ഇവിടെ വന്നല്ലോ, ഇത് 80 വരുമ്പോൾ ഇതിനെന്ത് ചെയ്യും, ഇതിന് 6 റഫർ കിട്ടി, ഇതിന്റെ താഴെ 80 വരുമ്പോ ഇതിന് $12 റഫർ കമ്മീഷൻ കിട്ടും. നമ്മക്കല്ല, ചെയ്തവർക്ക് കിട്ടുള്ളൂ, ആരാണോ ചെയ്യുന്നത് അവർക്ക് കിട്ടും. ഈ 80% 75% പറഞ്ഞാൽ $60 × 4 $240. $240 ഈ ബോർഡിൽ നിന്ന് കിട്ടുമ്പോ 160 ബോർഡിക്ക് അത് പോവുക. 240 നേരെ 160 കയറി, 60 എന്ത് ചെയ്തു, 80 വരെ റീബർത്ത് ആയി. ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയങ്ങൾ, ഇവിടെ വീണ്ടും ഒന്ന് പൊട്ടി, ഇത് 3-ാമത്തെ ബോർഡ് പൊട്ടിയിട്ടുണ്ടാവും. ഈ 3-ാമത്തെ പൊട്ടുമ്പോ വീണ്ടും ഒരു 40 ഇവിടെ കിട്ടി. സെക്കൻഡ് ഇത് പൊട്ടും, ഇത് പൊട്ടണല്ലോ, ഇതിന് എത്ര കിട്ടി, 80 കിട്ടി. അപ്പൊ എത്ര കിട്ടി, 80 × 120 = 150 അവിടെ നിന്നു. കാരണം എന്താ അറിയോ, നിങ്ങൾ ഇട്ട 5,250 ALDയും കിട്ടി, ഒരു ഓട്ടോപ്പളും കിട്ടി, നിങ്ങൾക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ 15,750 ഒന്നും ചെയ്തില്ലെങ്കിൽ കിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു രണ്ടാളെ ഇവർ പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ID എടുത്തിട്ട് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ 15,750 കിട്ടും. പക്ഷെ കണ്ടീഷൻ അതിന്റെ മേലെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇതിന് 2 റഫറൽ കൊടുക്കണം. നിങ്ങൾ ഇട്ട പൈസന്റെ 2 ഇരട്ടി പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 2 റഫറൽ കൊടുക്കണം. എന്നാലേ അടുത്ത പേയ്മെന്റ് ഇവിടെ 160 കിട്ടുള്ളൂ. ഇത് പൊട്ടിയിട്ട് പോകണമെങ്കിൽ 160 കിട്ടണം, പിന്നെ ഇവിടെ കിട്ടുന്നത് 320. അപ്പൊ നിങ്ങൾ ഇട്ട പൈസന്റെ 3 ഇരട്ടി ഒന്നും ചെയ്യണ്ട, 2 റഫറൽ കൊടുത്താൽ അൺലിമിറ്റ് പൈസ എത്തും. ഇനി അതുകൂടി ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് അതുകൂടി വേഗം മനസ്സിലാവും. ഇതൊക്കെ ഞാൻ വായിച്ചു കളയാണ്. നിങ്ങൾ ഇട്ട പൈസന്റെ 3 ഇരട്ടി കിട്ടാന് ഒന്നും ചെയ്യണ്ട, നേരെ മറിച്ച് നിങ്ങൾ ഇതിന് 2 റഫറൽ കൊടുത്താൽ 21 ബോർഡ് ഇത് ഫുള്ള് കറങ്ങും ചെയ്യും. ആ ഫുള്ള് കറങ്ങുന്നത് ഒന്നെന്നെ നിങ്ങൾ പറഞ്ഞു, $20 19 പ്രാവശ്യം കറങ്ങണേ, 40 18 പ്രാവശ്യം കറങ്ങണേ, 80 17 പ്രാവശ്യം കറങ്ങണേ, 160 16 പ്രാവശ്യം കറങ്ങണേ, ഇങ്ങനെ 211 പ്രാവശ്യം ഇത് ടോട്ടൽ കറങ്ങുമ്പോ ഈ 5,750 ഇട്ട ആക്ക് കിട്ടണത് ₹376 കോടി കിട്ടുന്ന കൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞു തരുന്നതൊക്കെ. 2 റഫറൽ 5,750 2 റഫറൽ കൊടുത്താൽ 215 ബോർഡ് കറങ്ങും. 21 ബോർഡില് ഒരു ബോർഡ് ആക്റ്റീവ്, അതിൽ കിട്ടാൽ $39 വിൽക്കുള്ളൂ. പിന്നെ താക്കിളിനൊക്കെ 20 40 80 100 320 660 1,000 രൂപ 2,500 5,000 15,000 25,000 20,000 40,000 80,000 അങ്ങനെ പോയിട്ട് 376 കോടി കിട്ടുന്ന ഒരു സിസ്റ്റാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. ഇനി ഇത് ഞാൻ ഏറ്റവും ചെറിയ പാക്കേജ് അങ്ങോട്ട് പറഞ്ഞേ, ഇതൊരു കുഴപ്പമില്ലാത്ത പാക്കേജ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ വരുമാനം കൂടി കേട്ടോളെ, അതുകൂടി ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഇതിനൊക്കെ മായ്ച്ചു കളയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പാക്കേജ് അവിടെ കാണിച്ചു തരണേ. ഓക്കെ, ഇത് നിങ്ങളിപ്പോ ഞാൻ എടുത്ത പാക്കേജ് നിങ്ങൾ പറയണ്ട. ഞാനൊരു ആദ്യം 7 ലക്ഷം എടുത്തു, അതിമക്ക് വിടി ഒരു 95,250 പാക്കേജ്.
95 എംഎമ്മിന്റെ പാക്കേജ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 127 ID തരും, 31 ID ഓട്ടോപോൾ പോകും. ഓരോ ഓട്ടോപോളിന്റെ കാര്യം പറഞ്ഞാൽ 326 കോടി കേട്ടോ. അപ്പൊ ഇത് 31 ID എത്ര ഉണ്ടാവും നീ കേട്ടോളി. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇട്ട പൈസന്റെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസന്റെ 40-48% നിങ്ങൾക്ക് വിത്തിൻ 3 മണിക്കൂറുകൊണ്ട് തിരിച്ചു കിട്ടിട്ടോ നമ്മൾ ബാങ്ക് അക്കൗണ്ട്. അതാണ് ഈ കൺസെപ്റ്റ്. ഫസ്റ്റ് ഇതിന് $19 ഉള്ളൂ, കാരണം നിങ്ങൾ ഇതിന് ഒരു ഐഡിയ ഓട്ടോപ്പിൾ ഉള്ളൂ, റെഫറും ചെയ്യില്ലല്ലോ. അപ്പൊ ഇതിന്റെ കാര്യം കേട്ടോളി, 95,250 രൂപ ഇടുമ്പോൾ 125 ID 31 ID ഓട്ടോപ്പിൾ പോകും. അപ്പൊ 40-48% എന്തുണ്ട് നിങ്ങൾക്ക് ഇതിൽ സ്പോട്ട് വിഡ്രോൾ ഉണ്ട്. അപ്പൊ അതെങ്ങനെ ഇനി പറഞ്ഞുതരാം, 127 ID ആണ് നിങ്ങൾക്ക് ഇതിലുള്ളത്. ഇത് ഒരു എയ്ഡിന്റെ റെഫർ ആർക്ക് പോകും, നിങ്ങളെ ചേർത്തിയാക്ക് പോകും, നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചാക്ക് പോകും. ബാക്കി 126 ID റെഫർ ചെയ്യുന്ന 62 ID. അപ്പൊ 62 ID റെഫർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക നിങ്ങൾക്ക്? 44,175 രൂപ അപ്പൊ തന്നെ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് കയറും, നിങ്ങളെ വാലറ്റിൽ നിങ്ങൾക്ക് ബാങ്കിൽക്ക് അപ്പൊ തന്നെ കിട്ടി മാറ്റാം. അപ്പൊ ഈ ID എടുക്കുന്നവന് 52,000 രൂപയുള്ളൂ ചെലവ് വരിക. ഇനി ഇനി ചെലവ് എന്നല്ലോ, ഫസ്റ്റ് ബോർഡ് ഞങ്ങൾ പറയും $40 നമുക്ക് ഫസ്റ്റ് പൊട്ടിയത് ബോർഡില്, അത് ഇൻറ്റു 31 ഇതിലെ ഓട്ടോപോള്. അപ്പൊ എത്ര? 93,000 രൂപ ഫസ്റ്റത്തെ ബോർഡ് കിട്ടും. സെക്കൻഡ് ബോർഡിൽ 80 × 31 186,000 കിട്ടും. ഇപ്പൊ എന്തായി നിങ്ങൾ ഈ 93, 86 നിങ്ങൾക്ക് മുടക്കത്തിനുള്ളത് 52,000. ഇവിടെ എത്ര കിട്ടി? 285,000 രൂപ ഇത്ര ഇതിൽ കിട്ടുള്ളൂ. ഇനി ഇതിന്റെ മേലെ കിട്ടണം എന്ത് ചെയ്യണം? ഈ ഐഡിക്ക്, ഈ ഐഡി ഉണ്ടല്ലോ, ഇതിന് 10 റഫറൽ കൊടുക്കണം. 10 റഫറൽ എങ്ങനെ? 5,250 കോടി വരെ പാക്കേജ് ഇതിലുണ്ട്. 5 തല മതി, 20,000 പാക്കേജ് തല മതി. ഏതെങ്കിലും 10 പാക്കേജ് 10 ആളെ റെഫർ ചെയ്യാം. ഇനി 10 ആളെ കിട്ടിയാൽ നിങ്ങൾക്ക് 6 ആളെ കിട്ടുള്ളൂ. അപ്പൊ എന്താ ചെയ്യാം? 4 പേര് കടിച്ചതാ. അപ്പൊ എത്ര? ഒരാൾക്ക് എത്ര ഐഡി കഴിക്കുന്നുണ്ട് പ്രശ്നമല്ല, നിങ്ങൾ 10 റഫറൽ ഇങ്ങോട്ട് കയറി. അപ്പൊ എന്തുണ്ട്? ഇത് 2.5 കിട്ടിയാൽ ഇവിടെ നിൽക്കൂല. ഇനി എത്ര ജോളി? 160 × 31 372,000. 320 × 31 31 760,000. ഇത് ഇങ്ങനെ പോയിട്ട് മറ്റേ ഞങ്ങൾ പറഞ്ഞു 376 രൂപ ഞങ്ങൾ പറഞ്ഞു, 376 CR പറഞ്ഞു. ഇത് ഞാൻ പറയണില്ല, കാരണം അറിയോ ഇത് 31 മടങ്ങുണ്ടല്ലോ. അത് നിങ്ങൾ കണക്കൂട്ടില്ല എത്ര വരികയാന്നുള്ളത്. ഇനി ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോ നമ്മൾ ഓട്ടോപോൾ സിസ്റ്റം ആണ്, എന്താ നമ്മൾ വെറുതെ ഇരുന്ന കിട്ടുന്ന കേസിനെ കൊടുക്ക. ഇട്ടിന്റെ 3 ചിട്ടം വെറുതെ നോളി, അല്ല അതിന്റെ മേലെ കിട്ടണമെങ്കിൽ റെഫർ 10 ചെയ്യണം, മറ്റേ 2 ചെയ്യണം. 2 ഫസ്റ്റ് പാക്കേജിൽ, സെക്കൻഡ് പാക്കേജ് 4, 6, 8, 10 ഈ പാക്കേജിന്റെ താഴേക്ക് എത്ര ആളെ ചേർത്തിയാലും 10 റെഫർ ചെയ്താൽ മതി. ഇനി അടുത്തൊരു കാര്യം കേട്ടോളി, ഇത് ഞാൻ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞത് ഓട്ടോപ്പോളാണ്. ഇനി ഒരാളെ റെഫർ ചെയ്താൽ എങ്ങനെയുള്ള കിട്ടുന്ന പറഞ്ഞുതരാം. ഓക്കെ, ₹5,250 ഇട്ടപ്പോ നിങ്ങൾക്ക് 7 ID കിട്ടി, 1 ID ഓട്ടോപ്പിൾ കിട്ടി, 2 റെഫർ കൊടുക്കാൻ പറഞ്ഞു, കറക്റ്റ്. ഈ ആ സാധു എന്ത് ചെയ്ത്? 15,750 കിട്ടുള്ളൂ, കാരണം ഇയാൾക്ക് ഒരാളെ കൊടുക്കാൻ കഴിഞ്ഞത്, ഒരാളെ കിട്ടിയില്ല. അപ്പൊ ഇയാൾക്ക് 3 ഇരട്ടിയിൽ കിട്ടുള്ളൂ, ഒരാളെ റെഫർ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ ഈ റെഫർ കമ്മീഷൻ ആർക്കുണ്ട്? അത് ബിജുവിന് കിട്ടണമല്ലോ, ഒരാളെ റെഫർ ചെയ്തല്ലോ. അപ്പൊ 1 ബോർഡിൽ നിന്ന് കിട്ടും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 1 ബോർഡിൽ ഫസ്റ്റ് 1.5 ഡോളർ കിട്ടി. അത് ഞങ്ങൾ പറഞ്ഞു ഫസ്റ്റ് ബോർഡ് $10 $10 15% 1.5 ഡോളർ. 2 20 അത് 2 ബോർഡാണ് $3. ഇനി അത് ഇങ്ങനെ ഇതിനുള്ള ഇനി ഡോളർ ഇതിനല്ല. 3 ബോർഡ് 6, 4 12, 5 24, 6 48, 7 96, 8 192, 9 384, 10 750, 11 1500, 12 3000, 13 6000, 14 12000, 15 24000, 16 48000, 17
96,000. 18-ാമത്തെ 192,000. 19 380,000. 20-ാമത്തത് ബോർഡില് 750,000 ഡോളർ ഇൻറ്റു 75 കണക്ക് കൂട്ടിട്ടോ. 20-ാമത്തെ പള്ളി 700,000 20-ാമത്തെ ബോർഡ് കിട്ടുന്നത്. 21 കൂടി ഉണ്ട്, എത്ര അറിയോ? 15,00,000. ടോട്ടൽ 11 കോടി ഒരാളെ. ഈ സാധുവിന് ഓട്ടോ പൂള് മാത്രം ഇതേ കിട്ടുള്ളൂ 15,000. ഈ ഒരാളെ ഒരു ഒരാളെ ഈ കൊണ്ടുവന്നല്ലോ, ഒരൊറ്റ ഒന്നിനെ ആ കൊണ്ടുവന്ന കിട്ടിയാണ് 11 കോടി റുപ്യ. എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു അല്ലേ? ചെറിയൊരു പ്രശ്നമില്ലല്ലോ, കാരണം രണ്ടാളെ കിട്ടിയില്ല, ഒരാളെ കിട്ടിയുള്ളൂ. ആ ഒരാളെ കിട്ടിയപ്പോ കിട്ടിയാണ്. ഓക്കെ, ഇതാണ് ഈ കൺസെപ്റ്റ്, ഇതാണ് ഈ സിസ്റ്റം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാലോ, നമുക്ക് ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനൊക്കെ ഈ കൺസെപ്റ്റ് കേറിയിട്ട് 20 ദിവസമായിട്ട് 22 ആൾക്ക് ഡയറക്റ്റ് കൊടുത്തു. എന്താ കാരണം അറിയാം? ഇതിൽ ഒന്ന് കിട്ടുന്നത് 11-ാം 22-ാം കൊടുത്തത് ഡയറക്റ്റ്. ഇഷ്ട പൈസന്റെ 7 ഇരട്ടിയുള്ള പേയ്മെന്റ്. ബോർഡ് 6 ബോർഡ് റൗണ്ട് അടിച്ചു കഴിഞ്ഞു 2 മാസം കൊണ്ട്. ഇതില് നമുക്ക് ഇത് ഇത് കേറുന്നോണ്ടാണ് ഇത് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇത് പൊറ്റടിക്ക് നിങ്ങൾക്ക് മനസ്സിലായിക്കോണമെന്നല്ല, നിങ്ങൾ നാളെയും കൂടി കേൾക്കുക, വിളിച്ചോണ്ട് ഒന്നുകൂടി കറക്റ്റ് ചോദിച്ചു നോക്കുക. അപ്പൊ എന്തുണ്ട്, ഈ കാര്യങ്ങൾക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നുണ്ടാവും. പക്ഷെ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ എന്ത് ചെയ്യാൻ ഇവിടെ നിർത്തും. നിർത്തിയിട്ട് നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ സമയം തരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, ഇതിന്റെ പ്രത്യേകത കേട്ടോളൂ നിങ്ങൾ. ഇതിന്റെ വിഡ്രോൾ എങ്ങനെയാ നിങ്ങൾ? ഇപ്പൊ നമ്മൾ നിങ്ങളോട് ആദ്യം പറഞ്ഞു, ഈ ഏത് കൺസെപ്റ്റ് ഏത് എക്സ്ചേഞ്ച് വിഡ്രോ ചെയ്താലും 10-20 മിനിറ്റ് പിടിച്ചോ, അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് പിടിച്ചോ. ഓക്കെ, 1 മിനിറ്റ് പിടിക്കണ്ടല്ലോ. ഇതിന്റെ ഈ ഗ്ലോബലി ടെക്നോളജിയാണ് ഇത്. ഒന്ന്, ഇതിന്റെ ഇടയ്ക്ക് കയറ്റിക്കുന്ന ആരാ നിങ്ങൾ? റിയാക്ടർ JSON. എന്താ റിയാക്ടർ JSON എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത? ഫേസ്ബുക്ക് ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അപ്ലോഡ് ഇങ്ങനെ കാണാമല്ലോ, അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്തിരിക്കണേ. അത് അവർ വെച്ചൊന്നല്ല, നിലവിൽ അത് അപ്ലോഡ് ചെയ്യണം. ആ സിസ്റ്റത്തിന്റെ പ്രത്യേകത, ഇത് റിയാക്ടർ JSON എന്ന് പറഞ്ഞ സാധനം ഈ കയറ്റിയാണല്ലോ, സെക്കൻഡ് കൊണ്ടാണ് കൺവേർട്ട് ചെയ്തുകൊണ്ട് ബാങ്ക് ക്രെഡിറ്റ് ആകാം. നിങ്ങളെ ഫണ്ട് നിങ്ങളെ വാലറ്റിലാണ്, വാലറ്റ് മീൻസ് ഈ എക്സ്ചേഞ്ചിലാണ്. നിങ്ങളെ പൈസ സുരക്ഷിത അവിടെ നിൽക്കുക, എപ്പോൾ നിങ്ങൾക്ക് വലിക്കാം, ഒരു പ്രശ്നമല്ല. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മെയിൽ ID തെറ്റിക്കാനോ, ഒന്ന്, രണ്ട്, നിങ്ങളെ ഫോൺ നമ്പർ തെറ്റിക്കാനോ, IFSC കൂടെ തെറ്റാനോ, ബാങ്ക് മാറ്റിയിട്ടോ, അച്ചടിച്ചിട്ടുണ്ടെങ്കിൽ പൈസ വരില്ല, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കറക്റ്റ് ഫണ്ട് ബാങ്ക് ക്രെഡിറ്റ് ആവും. നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ എന്തുണ്ട് അത് കുറച്ചും കൂടി നേരം പറഞ്ഞുതരും. സന്ദീപ് സാറേ, എല്ലാവർക്കും മനസ്സിലായിക്കുന്നു വിചാരിക്കണ്. 10:09:10 ഓക്കെ, എന്തെങ്കിലും ചോദിക്കൂ. ഓക്കെ, നസക താങ്ക് യു. നസക വളരെ വ്യക്തമായിട്ടും വളരെ എന്താ പറയാ ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു MTech പ്ലാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഈ പ്ലാന് കേട്ടപ്പോ കുറെ ആൾക്കാർ വണ്ടർ അടിച്ചിട്ടുണ്ടാവും. നമ്മളും ഓൾറെഡി ഒരു 3 മാസം മുന്നേ സംഭവിച്ച കാര്യമാണ്. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച കാര്യത്തിലോ എന്തെങ്കിലും ഒക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ചോദിക്കാം. അഖിൽ എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കൂ. നിങ്ങൾ ഏത് പാക്കേജ് എടുക്കണം, ഏത് പാക്കേജ് എടുത്താൽ എനിക്ക് എത്ര ഇൻകം കിട്ടും, ഇങ്ങനെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഈ ഒരു സമയം നിങ്ങൾക്ക് ഉള്ളതാണ്. ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ ഡൗട്ട് ക്ലിയർ ചെയ്താലാണ് നമുക്ക് അടുത്തൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ അഖിൽ, എല്ലാവരും ഓർഡർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ട ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്തോളൂ. ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആ ഒരു ഇവരെ മാത്രം ഓപ്പൺ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഹലോ, ആ ചോദിച്ചോളൂ. ഫൈസൽ എന്ന് പറഞ്ഞാൽ ഞാന് ജസ്റ്റ് ഇപ്പൊ ഒരു ഇപ്പൊ എനിക്കൊരു 10 മിനിറ്റ് മുന്നേ ലിങ്ക് കിട്ടിയുള്ളൂ. ഇപ്പൊ അതായത് 3 മിനിറ്റ് കണ്ടുള്ളൂ, അപ്പൊ കൂടുതൽ അറിയില്ല, ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ് പ്ലാന് കാര്യങ്ങൾ. ഓക്കെ ഫൈസൽ കാ, നിങ്ങള് എന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. നാസർ കാ, നമ്മളെ 2 നമ്പർ ഒന്ന് സ്ക്രീനിൽ എഴുതി കൊടുക്കൂ, അതൊന്ന് നോട്ട് ചെയ്തോളൂ. 2 നമ്പറിലും വാട്സപ്പ് ഉണ്ട്, നിങ്ങളൊരു ഹായ് അയച്ചാൽ മതി. ഈ ഒരു വീഡിയോയുടെ ഫുൾ പ്ലാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തരാം. ഈ ഒരു പ്ലാൻ ഇതേപോലെ പ്രസന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു 1.5 മണിക്കൂർ കൂടി സ്പെൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല.
സ്ക്രീൻ കാണുന്നില്ലേ? ഓ കാണുന്നുണ്ട് രണ്ട് നമ്പറിലും വാട്സ്ആപ്പ് ഉണ്ട് സാർ, ഇട്ട് കഴിഞ്ഞാൽ അയച്ചുതരാം. നമുക്ക് ഇനി സാർ നാളെ രാവിലെ 11 മണിക്ക് നമുക്ക് തമിഴ് മീറ്റിംഗ് ഉണ്ട്, എന്നും നൈറ്റിൽ 8 മണിക്ക് ഈ മലയാളം മീറ്റിംഗ് ഉണ്ട്. വേറെ ആരെങ്കിലും മെമ്പേഴ്സ് ഉണ്ടോ ലൈവില് നമുക്ക് ഡൗട്ടോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനുള്ളത്? ആർക്കും ഹാൻഡ് റൈസ് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്ത് ഞാൻ അൺമ്യൂട്ട് ചെയ്തുതരാം, എല്ലാവരും അൺമ്യൂട്ട് ചെയ്തുതരാം. അഖിൽ, അഖിൽ ലൈവിലുണ്ടോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓപ്ഷൻ അവൈലബിൾ ആണ്, ഓപ്ഷൻ അവൈലബിൾ ആണ്, ഓപ്ഷൻ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് അവർക്ക് ചോദിക്കാം. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതിൽ ആരും ഡൗട്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് എന്റെ ഇത് മനസ്സിലായിരുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. നിങ്ങൾ എന്ത് പൊട്ടത്തര സംശയമാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നമ്മളിത് ചോദിച്ച് പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ല. ഞാൻ ഒരാളോട് ഹരിദാസ് നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സാർ. ഈ ലൈവ് മീറ്റിംഗിൽ ആദ്യമായിട്ടാണോ വരുന്നത് ഹരിദാസ് നമ്പ്യാർ? സാറിന് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഹരിദാസ് നമ്പ്യാർ. ഹലോ ഹരിദാസ് നമ്പ്യാർ. ഹലോ സാർ, ഗുഡ് ഈവനിങ്. സാർ ഈ മീറ്റിംഗ് ആദ്യമായിട്ടാണോ വരുന്നത്, അതോ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് സാർ ലൈവിൽ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. സാറിന് എന്തെങ്കിലും ഇതില് എന്തെങ്കിലും മനസ്സിലായോ? ഹലോ, പ്ലാൻ ഏകദേശം ഞാൻ കണ്ടു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ നാസർക്ക് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നതായിരിക്കും. ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ കേൾക്കേണ്ടി വരും സാർ, അത് മാത്രമല്ല നമ്മുടെ സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഈ ഒരു പ്ലാൻ ഇങ്ങനെ ഒരു മൂന്ന് വട്ടം കേൾക്കുമ്പോഴാണ് എനിക്ക് സംതിങ് ഒരു സംശയം തോന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 360 കോടി 5 കോടി 10 കോടിന്റെ കണക്ക് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ സാറെ ഇൻവൈറ്റ് ചെയ്ത് വ്യക്തി ആരാണോ ആ സാറിന് സാറിന് ഒരു സല്യൂട്ട് കൊടുക്കുക പറയാം. കാരണം ഇങ്ങനെ ഒരു ടെക്നോളജി ബേസ് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾ ഭാഗ്യവാനാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തിൽ ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണം. ഇനി എന്നിട്ട് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യണം. ഡു ഓർ ഡൈ, അത് സാറിന്റെ ഇഷ്ടമാണ്. ഓക്കെ 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 സാർ, ഫൈൻ. സാർ എവിടെയാ സ്ഥലം? എവിടെയാ? ഞാൻ കാസർഗോഡ്. കാസർഗോഡ്, ഫൈൻ. ദയാനന്ദൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ട്, ദയാനന്ദൻ അൺമ്യൂട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ചോദിക്കുക, സാറിന് എന്തെങ്കിലും ഡൗട്ട് ക്ലാരിറ്റി ചെയ്യാനുണ്ടോ? സാർ ആദ്യമായിട്ടാണോ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്? ദയാനന്ദൻ ഇ എൻ. ഓക്കെ സാർ, ഞാൻ ഫസ്റ്റിലാണ് ചെയ്തത്.